ഈ ദുഃഖത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹം പങ്കുചേരും. വളരെ പ്രത്യേകമായ ഒരു ദൈവവിളിയും ഒരു ജീവിതവും പ്രത്യേക സമർപ്പണവും ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ ദാസൻ ഈ ഭാരതത്തിൽ ഒരു വലിയ വേല ദൈവരാജ്യത്തിന് വേണ്ടി നിവർത്തിച്ച് വിശ്രാമത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് നാം അറിയും. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് 1973 ഞാൻ അങ്കമാലിയിൽ സുവിശേഷ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ്. എറണാകുളത്തുണ്ടായിരുന്ന പാസ്റ്റർ എം വി തോമസ് അവർകൾ ഒരു കൺവെൻഷൻ എറണാകുളം ടൗണിൽ സംഘടിപ്പിച്ചു. ആ യോഗത്തിന് പ്രസംഗിക്കാൻ വന്നവർ 3 പേരായിരുന്നു. ഒന്ന് പാസ്റ്റർ വി എ തമ്പിയും മറ്റൊന്ന് പാസ്റ്റർ കെ സി ജോണും മറ്റൊന്ന് ഞാനുമായിരുന്നു. വളരെ ചെറുപ്പമായിരുന്നു അന്ന് ഞാൻ. അങ്ങനെ അന്ന് കണ്ട് പരിചയപ്പെട്ടു. കൂടുതൽ അന്ന് അറിയാനുള്ള സാവകാശങ്ങളുണ്ടായിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് ഈ ന്യൂ ഇന്ത്യ ചേർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനത്തെയും പാസ്റ്റർ വി എ തമ്പിയെയും അറിയുവാനുള്ള സാവകാശം ലഭിച്ചു. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഒരു കൂട്ടം സ്നേഹിതരുമായി കേരളത്തിലെ പെന്തിക്കോസ്റ്റ് സഭകളുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാ സഭകളുടെയും ആസ്ഥാനം ഒന്ന് സഞ്ചരിക്കുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ സഭാ നേതാക്കന്മാരോട് പറഞ്ഞിട്ടല്ല ഞങ്ങളുടെ ആ യാത്ര. എന്നാൽ ഇവിടെ ഞങ്ങൾ വന്നു. തമിശാനെ കണ്ട് ഈ വിവരം പറഞ്ഞ് ഞങ്ങളിങ്ങനൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നതാണ്. തമിശാൻ ഞങ്ങളോടൊപ്പം ഇവിടെയുള്ള പ്രാർത്ഥനാ മുറിയിൽ തറയിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഏറെ നേരം പ്രാർത്ഥിച്ച സമയം ഞാൻ ഓർക്കും. വളരെ ആത്മീകമായ ശുശ്രൂഷകളിൽ തൽപരനായിരുന്ന നടത്തിക്കൊണ്ടിരുന്ന ഈ ദൈവത്തിൻ്റെ ദാസൻ 2 പ്രാവശ്യം എന്നെ ഈ ന്യൂ ഇന്ത്യ ചേർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ കൺവെൻഷന് ക്ഷണിച്ചിട്ടുണ്ട്. ഞാനിവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ന്യൂ ഇന്ത്യ ചേർച്ച് ഓഫ് ഗോഡിലെ പല ദൈവദാസന്മാരും ആയും അടുത്ത് ഇടപെടാനും സഹകരിക്കാനും അവരുടെ സഭകളിൽ ശുശ്രൂഷിക്കാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇത്രയധികം ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ച മറ്റൊരാൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും ജീവിതം എനിക്കറിയില്ല. എങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ച് പ്രത്യേകിച്ച് ഈ ജ്ഞാനായ സമുദായത്തിൻ്റെ ഉദ്ധാരണത്തിന് ആത്മീയ നവോത്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ച ഈ ദൈവദാസൻ ആ സമൂഹത്തിന് മാത്രമല്ല അനേകം അനേകം സമുദായങ്ങൾക്കും ദൈവത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുത്ത് സ്വർഗരാജ്യത്തിലേക്ക് നടത്തിയ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയുമായി ഞങ്ങളിവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരുമിച്ച് സഹകരിച്ചിട്ടുണ്ട്. ഈ ദുഃഖത്തിൽ ഞാനും എൻ്റെ ഭാര്യയും എത്തിയിട്ടുണ്ട്. എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും അസംബ്ലി സമൂഹവും പങ്കുചേരുന്നു. ഈ സമൂഹത്തെ ദൈവം ഇത്രത്തോളം സഹായിച്ചു. തുടർന്നും ഈ സമൂഹത്തിൽപ്പെട്ടവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി ഇതിൻ്റെ പിൻഗാമികൾ അതിശക്തിയോടെ ദൈവരാജ്യം നമ്മുടെ രാജ്യത്ത് പണിയുവാൻ ദൈവം അവരെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.